ട്രിക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം, അതായത് ട്രിക്സിൻ്റെ ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മളോടൊപ്പം ഒരു വിശിഷ്ട വ്യക്തി കൂടിയുണ്ട്. പെട്ടെന്ന് അദ്ദേഹത്തെ കാണിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, കാരണം ക്യാമറയ്ക്ക് മുമ്പിൽ അധികം വന്നിട്ടില്ല, ക്യാമറയ്ക്ക് പിന്നണിയിലുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവും. അതായത് 1979 കാലഘട്ടം മുതൽ നമ്മുടെ മലയാള സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർമാരിൽ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിയാണ് നമ്മുടെ ജോഷി സാറ്, അല്ലെങ്കിൽ പ്രിയദർശൻ, അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വളരെ വലിയ ബിഗ് ബഡ്ജറ്റ് ഫിലിമുകളൊക്കെ ചെയ്യുന്ന ഡയറക്ടർമാരുടെ പടങ്ങളെല്ലാം എന്താ പറയുക, പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ആ പടങ്ങളിലെല്ലാം വർക്ക് ചെയ്ത ആളാണ്. അതുപോലെ തന്നെ മലയാള സിനിമ, ഒരുപാട് മലയാള സിനിമകൾ നമ്മൾക്ക് നിർമ്മാണ മേഖലയിലൂടെ മലയാള സിനിമകൾ ഒരുപാട് നമുക്ക് സംഭാവന ചെയ്ത ഒരാളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ മലയാളത്തിൻ്റെ ആദ്യത്തെ റിയലിസ്റ്റിക് മൂവി അന്നയും റസൂലും, അതിൻ്റെ നിർമ്മാതാവാണ്. അതുപോലെ ഒറ്റാലെന്ന് പറയുന്ന സിനിമ, ജയരാജ് സാറ് സംവിധാനം ചെയ്ത ഒറ്റാലെന്ന് പറയുന്ന സിനിമ നാഷണൽ അവാർഡ് നേടിയ സിനിമയാണ്. ആ സിനിമയുടെ നിർമ്മാതാവാണ്. നിരവധി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ ആ ഒറ്റാലെന്ന് പറയുന്ന ഫിലിം മത്സരിക്കുകയും നിരവധി അവാർഡുകളും നേടിയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അഭിമാനപൂർവ്വം നമ്മുടെ ട്രിക്സിൻ്റെ എപ്പിസോഡിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ സെവനാട്ട്സ് മോൻ. ട്രിക്സിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, കാരണം ഇനിയുള്ള എപ്പിസോഡുകളിൽ നിരവധി വിശിഷ്ട വ്യക്തികൾ അല്ലെങ്കിൽ നിരവധി ആളുകൾ നിങ്ങളെ കാണാനും അല്ലെങ്കിൽ നമ്മളായിട്ട് സംസാരിക്കാനും ഒക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ മോനേട്ടനെ പരിചയപ്പെടുത്താനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞങ്ങളൊരു 7-8 വർഷമായിട്ടുള്ളൊരു പരിചയമാണ്. കാരണം മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മോനേട്ടനാണ്. മോനേട്ടനായിട്ടുള്ള ഒരു പരിചയം കൊണ്ടാണ് ഒരുപാട് ആളുകൾ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജോഷി സാറിനെ കാണാനും പരിചയപ്പെടാനും വളരെയധികം എന്താ പറയുക, അതിനെല്ലാം സഹായിച്ചത് മോനേട്ടനാണ്. അതുപോലെ കെ മധു സാറ്, കാരണം ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറിലെ ഒരാളാണ് മധു സാറ്. കാരണം ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിയാണല്ലോ പുള്ളി കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ CBI ഒരു ഗ്രൂപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു സബ്ജക്റ്റ്, പുതിയതായിട്ടൊരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി തന്നെയാണ്. അപ്പോൾ അതിൽ ഒരു സ്ക്രിപ്റ്റിൽ ഭാഗമാകാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ അത് എല്ലാം മോഹനേട്ടൻ വഴിയാണ് സാധിച്ചത്. എന്തായാലും മധു സാറൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും മധു സാറിനെയൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ജോഷി സാറും മധു സാറിനെയൊക്കെ നമ്മൾ ട്രിക്സിൻ്റെ എപ്പിസോഡിൽ പരമാവധി അവരുടെ സമയവും കൂടി നോക്കിയിട്ട് നമ്മൾ എന്തായാലും അവരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ മോഹനേട്ടനൊരു നന്ദി എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എല്ലാവരുടെയും സാക്ഷി നിർത്തിയിട്ട് പറയുകയാണ്. കാരണം നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആദ്യത്തെ ഗസ്റ്റ് മോഹനേട്ടൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ അടുത്തിരിക്കുന്ന ആൾ, അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവരും പരിചയപ്പെടേണ്ട ആൾ തന്നെയാണ്. കാരണം എന്നെ നിങ്ങൾ ചിലപ്പോൾ ഫോണിൽ കോൺടാക്ട് ചെയ്താലോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലോ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ തരുന്നതോ ഷിയാസ്കി ആയിരിക്കും. കാരണം ഒരു 6-7 വർഷമായിട്ട് എൻ്റെ ടീമിൻ്റെ ഒരു മാനേജറാണ്, നമ്മുടെ പ്രോഗ്രാംസ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഷിയാസ്കിയാണ്. അപ്പോൾ ഞാനിപ്പോൾ വിദേശത്തേക്ക് പോവുകയാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഷിയാസ്കിയാണ്. അന്നയും റസൂലും കഴിഞ്ഞ് ഒറ്റാൽ കഴിഞ്ഞിട്ട് ഞാൻ തമിഴ് പടമാണ് ചെയ്തത്. തമിഴ് പടം അത് അതിൻ്റെ റിലീസിൻ്റെ ഒരു പ്രവർത്തനത്തിൽ അതിൻ്റെ പുറകിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നത്. അതുകൂടാണ്ട് ഒരു മലയാളത്തിലൊരു സിനിമ, ഒരു 3 കിലോമീറ്റർ ഒരു ഓഫ് ബീറ്റ് സിനിമ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് അത് പല 2-3 സമയങ്ങളിലായിട്ട് അത് തുടങ്ങാൻ ഉദ്ദേശിച്ച സമയത്ത് തുടങ്ങാൻ പറ്റില്ല. ഇപ്പോൾ അത് വീണ്ടും തുടങ്ങാനുള്ളൊരു ആരംഭ പ്രവൃത്തികൾ തുടങ്ങിയ സമയത്താണ് വീണ്ടും കൊറോണ കയറി വന്നത്. എന്തായാലും ഇമ്മീഡിയറ്റ് അത് തുടങ്ങണം. എന്തായാലും അതിൻ്റെ ഡയറക്ടർ ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല, അയാൾ ഈ ട്രിക്സൊക്കെ ആയിട്ട് നടക്കുകയാണ്. എന്തായാലും സിനിമയെ കുറിച്ച് നമുക്ക് ഇതിനകത്തൊന്നും പറയേണ്ടതാണ്. കാരണം നമ്മളതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ജസ്റ്റ് തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് കൊറോണയുടെ പ്രശ്നങ്ങളും അതിന് മുമ്പ് വന്ന ഫ്ലഡും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ബ്രേക്കപ്പ് ആയിട്ട് വീണ്ടും നമ്മൾ വീണ്ടും തുടങ്ങാനിരുന്ന സമയത്താണ് ഇപ്പോൾ ട്രിക്സിൽ ഭയങ്കര ആരാധകരൊക്കെ ആയിട്ട് ഇപ്പോൾ നമുക്ക് ഡയറക്ടർ കിട്ടാത്തൊരവസ്ഥയിലാണ്. നമ്മളത് പണ്ടേ തുടങ്ങേണ്ടതായിരുന്നു. എന്തായാലും നമുക്ക് ഈ കൊറോണ കഴിയുമ്പോഴത്തേക്കും അത് തുടങ്ങാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. അതിനുവേണ്ടി നമ്മൾ ഡയറക്ടർ നമുക്ക് എന്ത് വില കൊടുത്ത് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. തീർച്ചയായും നമുക്ക് എന്തായാലും തുടങ്ങണം. അത് എന്തായാലും എൻ്റെ മനസ്സിലുള്ളൊരു സബ്ജക്റ്റാണ്. ഇനി നമ്മൾക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. അതായത് നമ്മൾ ഈ ട്രിക്സിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടാണല്ലോ ഇരുന്നത്. അതായത് ഞാൻ 2 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് തമിഴ് ഒരു ആർട്ട് ഡയറക്ടർ എനിക്കൊരു അത്ഭുത സ്റ്റെപ്പിൻ്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതൊന്ന് ഫാസ്റ്റ് അതൊന്ന് അവതരിപ്പിച്ചാൽ കൊള്ളാം. സോഷ്യൽ മീഡിയ വഴി വളരെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ചാണ് മോഹനേട്ടൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. ട്രിക്സിൻ്റെ നിരവധി സുഹൃത്തുക്കൾ മുൻപ് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിരുന്നതാണ്. എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അതിനുശേഷം എന്താണ് അതിന് പിന്നിലെ രഹസ്യമെന്ന് നമുക്ക് നോക്കാം. Located in building 7, one of the first structures put up when RIT made the move from downtown Rochester to suburban Henrietta. The stairwell, designed by Filipino architect
Rafael Nelson of Uganda was built in 1968 and has been wowing RIT students ever since. Just keep walking, get to the top. Rosie! What are you doing here? And that you are actually ascending or descending the stairs, and that they are not somehow canted or tilted. Try doing it with a glass of water in your hand. Hi, Rosie. Hi. My wife went to RIT here. Oh, really? Graduated in 2002. And she mentioned it to us. And I appreciate it. It's more of an art. You don't have a twin brother, do you? No. Okay. Just me. Okay. All right. Well, I will see you downstairs then, all right? Winnie! No. നിങ്ങൾ ഈ പലരും കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു അത്ഭുത വീഡിയോ ആണത്. കാരണം ഇത് ഒരു കാലങ്ങൾക്ക് മുൻപ് മുതലേ ഇത് വളരെ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിൽ നാല് സീക്വൻസുകളാണ് പ്രധാനമായും നമ്മളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നത്. അതിലൊന്ന് അവതാരകൻ ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നു, വീണ്ടും താഴെ നിന്നും കയറി വരുന്നു. അത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. രണ്ടാമത് ആ റോസി എന്ന് പറയുന്ന ഒരു ലേഡി, അവരെ വെച്ച് ചെയ്യുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ, അതും വളരെയധികം അത്ഭുതപ്പെടുത്തുന്നു. മൂന്നാമതായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു റെഡ് ടീഷർട്ട് ഇട്ട ഒരു കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു അത്ഭുതം അതിനകത്ത് കാണാം. അവസാനം എല്ലാവരും കൈകോർത്ത് നിൽക്കുന്ന ഒരു ഡെമോ ചെയ്യുന്ന സമയത്ത് ആദ്യം അവതാരകൻ സംസാരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഈ നാല് സീക്വൻസുകളാണ് പ്രധാനമായും നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുന്നത്. ആ വീഡിയോയിൽ കണ്ട അത്ഭുതം അതൊന്ന് ഞാൻ റീക്രിയേറ്റ് ചെയ്യാം. മുഴുവനായും എനിക്ക് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കില്ല, കാരണം അത്രയധികം ആളുകളെ ഒന്നും ഉൾപ്പെടുത്തി ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനിലല്ല. എന്നാലും ആ ഒരു അവതാരകൻ മുകളിലേക്ക് കയറിപ്പോയി താഴെ നിന്നും കയറി വരുന്ന ആ ഒരു ഭാഗം മാത്രം ഞാൻ എൻ്റെ ഈ ഫ്ലാറ്റിൻ്റെ സ്റ്റെയർ കേസിലൊന്ന് ചെയ്ത് കാണിക്കാം. അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ വീഡിയോയിൽ അവതാരകൻ ചെയ്ത അതേ രീതിയിൽ തന്നെ എൻ്റെ ഫ്ലാറ്റിൻ്റെ സ്റ്റെയർ കേസിലും ഞാനത് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് ഇതിന് പിന്നിലെ രഹസ്യമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇത്തരത്തിലുള്ള ഒരു സ്റ്റെയർ കേസ് ലോകത്തിൽ ഒരു സ്ഥലത്തും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഇതൊരു ക്രിയേഷനാണത്, അതായത് ഒരു നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ മാത്രമാണത്. മുൻപ് പല ഓൺലൈൻ ചാനലുകളും ഈ അത്ഭുത വീഡിയോയുടെ രഹസ്യം വിവരിച്ചുകൊണ്ട് മുൻപോട്ട് വന്നതാണ്. അവരെല്ലാവരും തന്നെ എത്തിച്ചേർന്ന ഒരു നിഗമനം ഇതായിരുന്നു, അതായത് ട്വിൻസിനെ ഉപയോഗിച്ചാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഇരട്ടകളെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് എന്ന നിഗമനത്തിലാണ് അവരെല്ലാവരും തന്നെ എത്തിച്ചേർന്നത്. ട്വിൻസിനെ ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ഇതേ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്നാൽ ഈ വീഡിയോ കണ്ടതിൽ നിന്നും എനിക്ക് അത്തരത്തിൽ ട്വിൻസിനെ ഉപയോഗിച്ചല്ല ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്, അത് ഞാൻ വിവരിക്കാം. ആദ്യം ഞാൻ ഇതേ രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതാണ് ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറ ഇപ്പോൾ റെക്കോർഡിങ്ങിലാണ്. ഇനിതാ ഇതേ രീതിയിൽ ഞാൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇനി താഴെ ഇറങ്ങി മുകളിലേക്ക് കയറി വരേണ്ട ഭാഗത്ത് പോയി നിന്നതിന് ശേഷം മുകളിലേക്ക് ഞാൻ എങ്ങനെയാണോ കയറി പോയത് അതിൻ്റെ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും ഞാൻ താഴെ നിന്നും മുകളിലേക്ക് കയറി വരികയാണ്. കണ്ടിന്യൂറ്റി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്കിൽ മാത്രമേ ആളുകളെ അത്ഭുതപ്പെടുത്താൻ സാധിക്കൂ. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത ഫയലിൽ ഞാൻ താഴേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗം മാത്രം ഇതേ രീതിയിൽ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നമ്മളെല്ലാവരും കണ്ട ഒരു അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു. പ്രചരിക്കുന്ന വീഡിയോകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സീക്വൻസുകൾ ഉണ്ടെങ്കിലും ഈ നാല് സീക്വൻസുകളാണ് അത്ഭുതം ജനിപ്പിക്കുന്നത്. വിഷ്വൽ എഡിറ്റിംഗിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൈയടക്കമുള്ള ഒരു സംവിധായകൻ സൃഷ്ടിച്ചതാണ് ഈ ദൃശ്യങ്ങൾ. പല സമയത്ത് ചിത്രീകരിച്ച വിഷ്വലുകൾ കൂട്ടിച്ചേർത്ത് ഒരേ സമയത്ത് നടക്കുന്നു എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരം മാത്രമാണിത്. അത്ഭുതപ്പെടുത്തുന്ന ഈ നാല് സീക്വൻസുകളും സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമാകും. അവതാരകനെ കണ്ട് താഴേക്ക് ഇറങ്ങി ഓടുന്ന റോസി വീണ്ടും മുകളിൽ നിന്ന് തന്നെയാണ് ഫ്രെയിമിലേക്ക് എൻ്റർ ചെയ്യുന്നത്.
എന്നാൽ ആദ്യം മുകളിലേക്ക് കയറിപ്പോയ റോസിയുടെ ടീഷർട്ടിൻ്റെ ഈ ഭാഗവും താഴേക്ക് ഇറങ്ങി ഓടുന്ന ആളുടെ ടീഷർട്ടിൻ്റെ ഈ ഭാഗവും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് മറ്റൊരാളും മുകളിലേക്ക് എൻ്റർ ചെയ്തത് യഥാർത്ഥ റോസിയുമാണെന്ന്. ഇതുപോലെ തന്നെ മറ്റു സീക്വൻസുകളും നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിഷ്വൽ എഡിറ്റിങ്ങിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി കൈയടക്കമുള്ള ഒരു സംവിധായകൻ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ മാത്രമാണിതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പല സമയത്ത് ചിത്രീകരിച്ച വിഷ്വലുകൾ കൂട്ടിച്ചേർത്ത് ഒരേ സമയം നടക്കുന്നു എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരം മാത്രമാണിത്. ചുരുക്കി പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഷോർട്ട് ഫിലിം. ഞാൻ സാധാരണ സോഷ്യൽ മീഡിയ അങ്ങനെ വളരെ തീവ്രമായിട്ടൊരു കണ്ട് ചെയ്യുന്ന ഒരാളല്ല. ഇത് ഫാസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമായി ഒരു കാരണം ജനങ്ങൾ സത്യാവസ്ഥ അറിയുന്ന രീതിയിലോട്ട് അത് വളർന്നു വരുന്നുണ്ട്. അത് ഇത് ഒരുപാട് ഇതുപോലെ ഒരുപാട് സത്യങ്ങൾ ഇനിയും പുറത്തു കൊണ്ടുവരാൻ ഫാസിന് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ അത്ഭുത വീഡിയോയുടെ രഹസ്യം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. കൂടുതൽ അത്ഭുതകരമായ കാഴ്ചകളും അതിൻ്റെ രഹസ്യങ്ങളുമായി വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.